നമസ്കാരം. ഈ സിയാറ്റിന്റെ വണ്ടിയിൽ വിശുദ്ധ മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോയതൊക്കെ തന്നെ നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങളൊക്കെ. ഈ കോപ്രായങ്ങൾ ഒക്കെ കാട്ടിക്കൂട്ടുന്നത്, അതായത് ഈ ഫയലുകത്തിക്കൽ ഉൾപ്പെടെയുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ആരെ രക്ഷിക്കാനാണ്? എന്തിനാണ് ഈ കോപ്രായങ്ങളും ഈ സർക്കസുമൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട എംഎൽഎ ശ്രീ പി ടി തോമസ്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ശരിക്കും ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട ഏക വ്യക്തിയാണ് ശ്രീ പി ടി തോമസ് എംഎൽഎ. മാത്രമല്ല, അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച ശേഷം മാത്രം പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചു ഒരു കാര്യം, അതായത് സിയാറ്റിന്റെ വണ്ടിയിൽ ഈ വിശുദ്ധ മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തൃശൂർ വരെ ആ കൊണ്ടുപോയ സിയാറ്റിന്റെ സർക്കാർ വണ്ടിയുടെ GPS സംവിധാനം ഓണായിരുന്നു. അതിനുശേഷം ഒന്നില്ലെങ്കിൽ GPS എടുത്തു മാറ്റി, അല്ലെങ്കിൽ GPS ഓഫ് ചെയ്തു. അതെന്തിനാണ്? അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? GPSന് ഇടിമിന്നലേറ്റോ? GPSന് തീപിടിച്ചോ എന്ന കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചത്. ഈ ഒരു വിഷയത്തിൽ ശ്രീ പി ടി തോമസ് എംഎൽഎ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ ഗ്രാഫിക് സെന്റർ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇപ്പോൾ സിയാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിയാറ്റിൽ UDF ഗവൺമെന്റ് കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ, എത്രയാണെന്ന് എനിക്ക് കൃത്യം ചെയ്തിട്ടില്ല, എല്ലാ വാഹനങ്ങളിലും GPS ഘടിപ്പിക്കുകയുണ്ടായി. അതിന് കാരണം ഈ നോട്ട്ബുക്കുകളൊക്കെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുമ്പോൾ അതിന്റെ അകത്തൊക്കെ ചില ക്രമക്കേടുകൾ നടക്കുന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് സിയാറ്റിന്റെ മുഴുവൻ വാഹനങ്ങളിലും GPS ഘടിപ്പിച്ചു. ഈ വിവാദമായ ഖുർആൻ വിതരണം ചെയ്തു എന്ന് പറയുന്നത് ഒരു 406 ചെറിയ ലോറിയിലാണ്. ഈ 406 ലോറി ഓടിച്ചിരുന്നത് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ലോറി തൃശൂർ വരെ പോകുമ്പോൾ അതിന്റെ GPS പ്രവർത്തിച്ചിരുന്നു. എന്നാൽ തൃശൂരിന് ശേഷം മലപ്പുറത്തും കണ്ണൂരും പോയി എന്ന് പറയുന്നു, GPS പ്രവർത്തിച്ചിട്ടില്ല. അത് കേടാക്കുവോ, അതല്ലെങ്കിൽ അത് എന്തായാലും അത് പ്രവർത്തിച്ചിരുന്നില്ല. പിന്നീട് ഈ സിയാറ്റിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന് വെർണർ എന്ന് പറയുന്ന ഒരു കാറാണുള്ളത്. ഈ കാറ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്, അതിന്റെയും GPS പ്രവർത്തിച്ചിട്ടില്ല. ആ വെർണർ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ അല്ല അത് ഓടിച്ചത്. ഈ സിയാറ്റിൽ 5 ഡ്രൈവർമാരുണ്ടായിട്ടും പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഡ്രൈവർമാരല്ലാത്ത ഒരാളെ കൊണ്ടാണ് ഈ ഡയറക്ടറുടെ കാറ് വെർണർ കാറ് ബാംഗ്ലൂർ വരെ പോയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രി ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയതിൽ ജലീൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് തന്നെ അസംബ്ലിയിൽ ചോദിച്ച ചോദ്യമാണിത്. മുഖ്യമന്ത്രി ഒരു മറുപടിയും തന്നിട്ടില്ല. ഈ ഇവിടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഈ പാഴ്സല് സിയാറ്റിൽ വന്നപ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിൽ ഒരു പാഴ്സൽ തെരഞ്ഞെടുത്ത് പൊട്ടിച്ച് ഇവിടെ നിർത്തണം, അത് ആ പാഴ്സലിനകത്ത് വിശുദ്ധ ഖുർആനാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു. കുറെ പേർക്ക് വിശുദ്ധ ഖുർആൻ കൊടുത്തു, പക്ഷേ ബാക്കിയുള്ള പാഴ്സൽ എന്താണെന്ന് ആളുകളെ ഒന്ന് വിശ്വസിപ്പിക്കാനായിരുന്നു ഈ ഒരെണ്ണം കൂട്ടിച്ചത്. ഇതാണ് വസ്തുത. അപ്പൊ ഇത്രയുള്ള ചോദ്യം, GPS ഉള്ള വാഹനങ്ങളുടെ GPS എന്തുകൊണ്ട് കേടാക്കി? എന്തിനാണ് ബാംഗ്ലൂരിൽ വണ്ടി പോയത്? എന്തിനാണ് ഈ മലപ്പുറത്തും കണ്ണൂരിലും പോയത്? ഈ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ കയറ്റി അയക്കുന്നത് തിരുവിതാംകൂറിലെ സീറ്റ് പ്രസിൽ അച്ചടിച്ച ഖുർആനാണ്. സൗദി അറേബ്യ പോലും വിതരണം ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് ഖുർആൻ വന്നതിന്റെ കാര്യം എന്താണ്? ഈ കാര്യങ്ങളെ പറ്റിയാണ് മറുപടി ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പറയാൻ പറ്റിയല്ല ഗതാഗതമന്ത്രി എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റിയല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇതിന്റെ അകത്തൊക്കെ വലിയ ദുരൂഹതകളുണ്ട്. ഈ തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ വളരെ ഭയപ്പെട്ടു പോവുകയാണ്. എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് എന്നതിന്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ സത്യം പൊളിച്ചത് വരൂ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാന്
ഇത് കാരണം എന്നെയെ അന്വേഷിക്കാൻ ഉപയോഗമാകും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യങ്ങൾ നിർബന്ധപൂർവം സിബിഐയോ അതുപോലുള്ള ഏജൻസിയോ അന്വേഷിക്കാനുള്ള നടപടി വേണം എന്നാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറയുകയും ചെയ്തു, എന്താണ് ഇനി മുതൽ ഇതുപോലെയുള്ള വണ്ടികളിൽ, സർക്കാർ വണ്ടികളിലും മറ്റു വണ്ടികളിലും ഒന്നും ജി പി എസ് സംവിധാനം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന തരത്തിലാണ് ഗതാഗത മന്ത്രി പ്രസ്താവന നടത്തിയത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് കെ ടി ജലീലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ നാടകങ്ങളൊക്കെ അരങ്ങേറുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് സർക്കാരിന് മറുപടി ഉണ്ടാവുക? എല്ലാത്തിലും ദുരൂഹത, എല്ലാത്തിലും ആ ഒരു പ്രത്യേകമായ ഒരവസ്ഥ, ആർക്കും മനസ്സിലാകാത്ത അവസ്ഥ. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം ജനങ്ങളെ പറ്റിക്കലാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഗതാഗതമന്ത്രി അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്നത് ഇപ്പോൾ വ്യക്തമായി പറയാനാകില്ലെങ്കിലും അതിന്റെ അജണ്ട ഒരു സാധാരണക്കാരന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമാകുന്നതാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാലും കെ ടി ജലീലിനെ രക്ഷിക്കണം എന്നുള്ളതാണോ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ആപ്തവാക്യം? അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തും എന്ന് മനസ്സിലായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീയിട്ടു. തന്നെ തീപിടിച്ചതാണെന്ന് പറയുന്നു, നമുക്കറിയില്ല, അല്ലെങ്കിൽ കത്തിപ്പോയി, അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാം അഗ്നിക്ക് സമർപ്പിച്ച് അഗ്നിശുദ്ധി വരുത്താനുള്ള ശ്രമമാണോ നടക്കുന്നത്? ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കലാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ പറ്റിക്കലാണ് ഇത്. ഈ സർക്കസുകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്, മനസ്സിലാകുന്നുണ്ട്. പ്രതിപക്ഷത്തെയും ബി ജെ പിയും ഒന്നും ഒതുക്കിയും അറസ്റ്റ് ചെയ്തുമൊന്നും ഇത്തരത്തിൽ വേലകൾ കാണിച്ച് മുമ്പോട്ട് പോകാം എന്ന് ആരും കരുതണ്ട എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ തീർച്ചയായും പ്രതിഷേധിക്കും. ഈ ഒരു വിഷയത്തിൽ പി ടി തോമസ് എം എൽ എ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? സർക്കാർ ഉത്തരം പറയണം, ഈ വിഷയങ്ങൾക്കെല്ലാം ഉത്തരം പറയണം. ജി പി എസ് ട്രാക്കിംഗ് സംവിധാനം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഒരു സംവിധാനമാണ്. എല്ലാ ബസ്സുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് ആയിട്ടും ഓടുന്ന വണ്ടികളിലും ഒക്കെ തന്നെ ഈ സംവിധാനം വേണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ്, കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ ഉത്തരവാണ്. അത് ലംഘിക്കാൻ കേരള സർക്കാരിന് എന്താണ് അവകാശം? ജലീലിനെ രക്ഷിക്കാനാണെങ്കിൽ ഇതൊന്നും പോരാ എന്നാണ് തോന്നുന്നത്. എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ, അതല്ലാതെ നമുക്കൊന്നും പറയാനില്ലല്ലോ. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ നാടകം കളിച്ചാലും എന്തൊക്കെ ഞാണിന്മേൽ കളി നടത്തിയാലും ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും, തീർച്ചയായും പ്രതികരിക്കും. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നിങ്ങളുടെ ഭാഷയിൽ ഒരു കുഴപ്പം ആണല്ലോ ഇത്. ജനങ്ങൾ പ്രബുദ്ധരായി കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതുപോലെയുള്ള കുടലൂത്തുകാർക്കും സർക്കസുകാർക്കുമൊന്നും രക്ഷയില്ല എന്നുള്ളത് വാസ്തവം. വീണ്ടും ചോദിക്കുന്നു, ഈ കോപ്രായങ്ങളൊക്കെ ആരെ സംരക്ഷിക്കാൻ, ആരെ രക്ഷപ്പെടുത്താൻ? ഇതൊരു ചോദ്യമാണ്. പി ടി തോമസ് എം എൽ എ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ച ഒരു ചോദ്യമാണ്. ജനങ്ങളും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, ആരെ രക്ഷിക്കാൻ ഈ കോപ്രായങ്ങളൊക്കെ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.